1985 February 7 ഗ്വാഡലഹാര മെക്സിക്കോയിൽ US കോൺസുലേറ്റിനു വെളിയിൽ US ട്രക്ക് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഏജന്റ് ആയിരുന്ന കീക്കി ക്യാമറീന തന്റെ വാഹനത്തിനരികിലേക്ക് നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് ആയുധധാരികളായ ഒരു കൂട്ടം മുഖമൂടികൾ അദ്ദേഹത്തെ ബലമായി കാറിൽ കയറ്റി അപ്രത്യക്ഷമായി. ഏജന്റ് ക്യാമറീന മെക്സിക്കോയിൽ എത്തിയത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടിയായിരുന്നു. ടിയുവാനയിലെയും കൊളംബിയയിലെയും മയക്കുമരുന്ന് മാഫിയകൾ തമ്മിലുള്ള രഹസ്യ കൂടിക്കാഴ്ചയെപ്പറ്റി അന്വേഷിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും അധികം കൊക്കെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന കൊളംബിയൻസ് അമേരിക്കയിലേക്ക് തങ്ങളുടെ ഡ്രഗ്സ് കടത്തുവാൻ മെക്സിക്കോയിൽ ഉള്ള ഗലാർഡോ കാർട്ടലുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. സാന്റിയാഗോയിൽ നിന്നും വെറും 15 മൈൽ മാത്രം ദൂരമുണ്ടായിരുന്ന ടിയുവാന ആയിരുന്നു അമേരിക്കയിലേക്ക് കടക്കുന്ന ഏറ്റവും തിരക്കുണ്ടായിരുന്ന ബോർഡർ ക്രോസിംഗ്. വർഷം 50 മില്യൺ ആളുകളാണ് ഇതുവഴി അമേരിക്കയിലേക്ക് ഏറ്റവും വെൽത്തിയായ കാലിഫോർണിയയിലേക്ക് പോകുന്നത്. മയക്കുമരുന്നിന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഉണ്ടായിരുന്നതും കാലിഫോർണിയയിൽ നിന്ന് തന്നെ ആയിരുന്നു. അതിനാൽ തന്നെ ട്രക്ക് കാർട്ടൽസിന്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു ഈ ക്രോസിംഗ്. മയക്കുമരുന്ന് കടത്തുവഴി കോടികളാണ് ടിയുവാനയിലെ കാർട്ടൽസ് നേടിയത്. പക്ഷേ അവർ DEA ഭയന്നിരുന്നു. DEA ഇടപെടൽ മൂലം കൊളംബിയൻ ഡീല് തകരുമോ എന്ന് അവർ ഭയപ്പെട്ടു. മിഗ്വേൽ ഏഞ്ചൽ ഫെലിക്സ് ഗലാർഡോ 1980s മെക്സിക്കൻ അമേരിക്കൻ ബോർഡറുകളിലെ ട്രക്ക് ട്രാഫിക്കിംഗ് നിയന്ത്രിച്ചിരുന്നത് ഫെലിക്സ് ഗലാർഡോ ആയിരുന്നു. മെക്സിക്കൻ ട്രക്ക് ലോഡ് ആയിരുന്ന ഗലാർഡോ ആണ് ഗ്വാഡലഹാര കാർട്ടൽ സ്ഥാപിക്കുന്നത്. DEA ഏജന്റായ ക്യാമറീനെ തട്ടിക്കൊണ്ടുപോയത് ഗലാർഡോ ആയിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം അതിദാരുണമായി പീഡിപ്പിച്ച് കൊന്ന നിലയിൽ ക്യാമറീനയുടെ മൃതശരീരം റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇതൊരു സന്ദേശമായിരുന്നു. തങ്ങൾക്കെതിരെ വരുന്നത് ആരായാലും അവരെ ഉന്മൂലനം ചെയ്യും എന്ന ഒരു സന്ദേശം. പക്ഷെ ക്യാമറീനയുടെ കൊലപാതകം അന്വേഷിക്കുവാൻ FBI ഒരു രഹസ്യ ഗ്രൂപ്പ് മെക്സിക്കോയിലെത്തി. ഈ കൊലപാതകം ഗലാർഡോ ചെയ്ത ഒരു വലിയ മണ്ടത്തരമായിരുന്നു. ഇത് കാരണം US സേന ബോർഡറുകളിലെ പരിശോധന വളരെ കർശനമാക്കി. കിക്കിയുടെ ഘാതകരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടത് US ഒരു അഭിമാന പ്രശ്നവുമായി. നീണ്ട 4 വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ ഗലാർഡോ പിടിക്കപ്പെടുകയും 37 വർഷം തടവിന് വിധിക്കപ്പെടുകയും ചെയ്തു. ഇതുപോലെയുള്ള വീഡിയോകൾ കൂടുതൽ കാണുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. ഗലാർഡോയുടെ പതനത്തോടെ ഗ്വാഡലഹാര കാർട്ടൽ 2 ജാക്കിലിൻ ചാപ്പോ ഗുസ്മാൻ എന്ന എൽ ചാപ്പോ ഗുസ്മാൻ സിനലോവ കാർട്ടലിന്റെ നേതൃത്വം ഏറ്റെടുത്തു. ഗലാർഡോയുടെ അനന്തരവരായിരുന്ന അർലിയാനോ ഫിലിക്സ് ബ്രദേഴ്സ് ടിയുവാനയിലെ ബിസിനസ്സും ഏറ്റെടുത്തു. എല്ലാ മാഫിയകളെയും പോലെ ഇവരും വളരെ ക്രൂരന്മാരായിരുന്നു. ഫെലിക്സ് ബ്രദേഴ്സും ചാപ്പോ ഗുസ്മാനും മാക്സിമം ലാഭമുണ്ടാക്കുവാനായി ഒരുമിച്ച് വളരെ പരിശ്രമിച്ചു. കൊളംബിയയിൽ നിന്നും US കടന്നുപോകുന്ന മുഴുവൻ ഡ്രഗ്സിന്റെ നിയന്ത്രണം ഇവരുടെ കൈകളിലായിരുന്നു. സിനലോവയുടെ ക്യാപിറ്റലായ കുലിയാക്കാനായിരുന്നു ഇവരുടെ പ്രധാന കേന്ദ്രം. മെക്സിക്കൻ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ ഉത്ഭവ സ്ഥാനമായിരുന്നു സിനലോവ. കഞ്ചാവും പോപ്പിയും വളർത്താൻ പറ്റിയ അന്തരീക്ഷവും മണ്ണുമായിരുന്നു സിനലോവയുടേത്. നിയമവാഴ്ച പൊടിക്കുപോലും ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നില്ല സിനലോവ. അതുകൊണ്ട് തന്നെ അനേകം ട്രക്ക് ലോഡ്സുകളെ സംഭാവന ചെയ്ത ഖ്യാതിയും സിനലോവയ്ക്ക് കിട്ടി. ഫെലിക്സ് ബ്രദേഴ്സ് തങ്ങളുടെ ബിസിനസ് സിനലോവയിൽ നിന്നും ടിയുവാനയിലേക്ക് മാറ്റി. DEA ഇവരെ അലിയാനോ ഫെലിക്സ് ഓർഗനൈസേഷൻ അഥവാ AFO എന്നാണ് വിളിച്ചിരുന്നത്. ബെഞ്ചമിനും റാമാനും ആയിരുന്നു AFO ലീഡ് ചെയ്തിരുന്നത്. നേരത്തെ നടത്തി വന്നതുപോലെ കൊളംബിയൻസിന്റെ ഡ്രഗ്സ് US കടത്തുന്നതിന് സഹായിക്കുന്നതിന് പകരമായി AFO കൊളംബിയൻസിന്റെ കയ്യിൽ നിന്നും ഡ്രഗ്സ് വാങ്ങി സ്വന്തം നിലയിൽ പാക്ക് ചെയ്ത് US ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാൻ തുടങ്ങി. ബെഞ്ചമിൻ ശരിക്കും ഒരു ബിസിനസ്മാൻ തന്നെയായിരുന്നു. പൊതുവെ ശാന്തനായ ബെഞ്ചമിൻ ഒരു യഥാർത്ഥ ലീഡറും ആയിരുന്നു. അയാൾ പറയുന്നത് ആളുകൾ അതേപടി അനുസരിക്കും. പക്ഷെ തനിക്ക് തടസ്സം നിൽക്കുന്നവരെ അയാൾ ഇല്ലാതാക്കുകയും ചെയ്യും. ബെഞ്ചമിൻ ബിസിനസ് നോക്കിയപ്പോൾ റാമൻ ഓർഗനൈസേഷന്റെ സെക്യൂരിറ്റി കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്. വളരെ ക്രൂരനായിരുന്ന റാമോനെ സംഘത്തിലുള്ള എല്ലാവരും ഭയപ്പെട്ടിരുന്നു. ഒരാളെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ആളെ കൊല്ലാതെ റാമോൻ അടങ്ങുകയില്ലായിരുന്നു. റോഡ് മാർഗവും പസഫിക് തീരത്തുകൂടെ ബോട്ടുകളിലും വളരെ തന്ത്രപരമായി നിർമ്മിച്ച നീളമുള്ള ടണലുകൾ വഴിയും ടിയുവാനയിൽ നിന്നും അമേരിക്കയിലേക്ക് AFO ട്രക്സ് കടത്തിയിരുന്നു. 1992 അമേരിക്കയിൽ കൊക്കെയിനുള്ള ഡിമാൻഡ് വളരെ വർദ്ധിക്കുകയും AFO വളരെയധികം ട്രക്സ് US കടത്തുകയും ചെയ്തു. ഇത് AFO വരുമാനം കുത്തനെ ഉയർത്തി. $370 മില്യൺ നിന്നും $7 ബില്യൺ അവരുടെ വാർഷിക വരുമാനം ഉയർന്നു. ഇത്രയും ആദായകരമായ ബിസിനസ് സംരക്ഷിക്കുവാൻ AFO എന്തും ചെയ്യുമായിരുന്നു. തങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഏവരെയും അവർ കൊന്നൊടുക്കി. അതിക്രൂരമായ കൊലപാതകങ്ങൾ AFO കൾച്ചറിന്റെ ഒരു ഭാഗമായി മാറി. മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും
കത്തോലിക്ക സഭ പുറത്താക്കി. ഇങ്ങനെ പുറത്തായ എല്ലാവരും സാത്താനിക് കൾട്ടായ സാന്റാ മോർട്ടയെ ആരാധിക്കുവാൻ തുടങ്ങി. മെക്സിക്കൻ ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്നായിരുന്നു തുണിയിൽ ചുറ്റിയ തലയോട്ടിയോടുകൂടിയ ഈ രൂപം അറിയപ്പെട്ടിരുന്നത്. തങ്ങളുടെ ശരീരങ്ങളിലും ആയുധങ്ങളിലും സാന്റാ മോർട്ടയുടെ രൂപം പതിപ്പിച്ചുകൊണ്ടായിരുന്നു അവർ തങ്ങളുടെ ആരാധന വെളിപ്പെടുത്തിയത്. ടിയുവാണയിലെ ജനങ്ങൾ ഈ മരണദേവന്റെ ശക്തിയെ ഭയപ്പെട്ടിരുന്നു. സാധാരണ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ ആരും കൊല്ലരുതേ എന്നായിരുന്നെങ്കിൽ, ട്രക്ക് ലോഡ്സുകൾ തങ്ങൾ കൊല്ലുന്നവരെ സാന്റാ മോർട്ടയ്ക്ക് വേണ്ടിയുള്ള ഒരു ബലിയായിട്ടായിരുന്നു കണ്ടത്. കുലപാതകം എന്നത് AFOയെ സംബന്ധിച്ച് മതപരമായ ഒരു ആവശ്യം കൂടെ ആയിരുന്നു. തല വിച്ഛേദിക്കപ്പെട്ട നിലയിൽ നൂറുകണക്കിന് ശവശരീരങ്ങൾ കൊണ്ട് തീയുവാന നിറഞ്ഞു. AFOയെ നിയന്ത്രിക്കുവാൻ കഴിയാതെ പോലീസ് വലഞ്ഞു. പക്ഷെ വലിയൊരു മരണക്കളി വരാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. AFOയും ചാപ്പോ ഗുസ്മാനും തമ്മിലുള്ള ബന്ധം തകർന്നു. മെക്സിക്കോയിലെ തന്നെ ഏറ്റവും ലാഭകരമായ സ്മഗ്ലിംഗ് റൂട്ടായ ടിയുവാണയിലെ AFOയ്ക്കുള്ള ആധിപത്യത്തിൽ ചാപ്പോ ഗുസ്മാൻ വളരെ അസൂയാലുവായി. AFOയ്ക്ക് എതിരെ ചാപ്പോ ഒരു യുദ്ധത്തിനൊരുങ്ങി. ബന്ധം ഉപേക്ഷിക്കപ്പെട്ടതോടെ ചാപ്പോ ഗുസ്മാൻ അലിയാനോ ഫെലിക്സ് ബ്രദേഴ്സിന്റെ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് എനിമിയായി മാറി. മാത്രമല്ല AFOയെക്കാളും ചാപ്പോ വളരെ ശക്തനാണെന്ന ശ്രുതിയിൽ AFO വളരെ അസ്വസ്ഥരാകുകയും ചെയ്തു. അതുകൊണ്ട് ചാപ്പോയെ ഇല്ലാതാക്കുവാൻ തന്നെ അവർ തീരുമാനിച്ചു. അതിനായി റാമോൻ അമേരിക്കയിൽ നിന്നും വാടക കൊലയാളികളെ ഇറക്കി. മെക്സിക്കൻ പോലീസിന്റെയും മറ്റ് എതിർ കാർട്ടൽസിന്റെയും ശ്രദ്ധ തിരിക്കാനായിരുന്നു ഇത്. മെക്സിക്കൻസ് അല്ലാത്തതിനാൽ അവരെ ആരും സംശയിക്കുകയില്ലായിരുന്നു. പക്ഷെ ഈ ഫോഴ്സിനെ നിയന്ത്രിക്കുവാൻ അപകടകാരിയായ ഒരു അമേരിക്കൻ ഹിറ്റ്മാനെ റാമോൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. രണ്ട് AFO അംഗങ്ങൾ US ഫെഡറൽ ജയിലിൽ ആയിരുന്നപ്പോൾ പരിചയപ്പെട്ട അതിക്രൂരനായ ഒരു അമേരിക്കൻ ഗ്യാങ് ലീഡറിനെ ഇതിനായി റാമോൻ തിരഞ്ഞെടുത്തു. ഡേവിഡ് ബാറോൺ. സാന്റിയാഗോയിലെ ഒരു ഗ്യാങ് ലീഡറായിരുന്നു ഡേവിഡ് ബാറോൺ. റാമോന്റെ ഈ ഓഫർ അംഗീകരിച്ചുകൊണ്ട് ഡേവിഡ് ബാറോൺ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ മെക്സിക്കോയിലേക്ക് തിരിച്ചു. AFOയും ചാപ്പോ ഗുസ്മാനും തമ്മിലുള്ള യുദ്ധം വളരെ ശക്തമായി. രണ്ടു ഭാഗത്തും അനേകം മരണങ്ങളുണ്ടായി. 1992 നവംബർ 8 ചാപ്പോ ഗുസ്മാൻ ഒരു വലിയ തീരുമാനമെടുക്കുന്നു. അനേകം രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായ ഈ വലിയ യുദ്ധം അവസാനിപ്പിക്കുവാൻ ചാപ്പോ ഗുസ്മാൻ മുൻകൈയെടുക്കുന്നു. സന്ധി സംഭാഷണത്തിനായി ചാപ്പോ റാമോനെ പെരൂഡ വയോട്ട എന്ന സ്ഥലത്തേക്ക് വിളിക്കുന്നു. ടിയുവാണയിൽ നിന്നും 1200 മൈൽ ദൂരമുള്ള തീരദേശമായിരുന്നു പെരൂഡ വയോട്ട. ടൂറിസ്റ്റ് റിസോർട്ടിലായിരുന്നു മീറ്റിംഗ് ഒരുക്കിയിരുന്നത്. ഗുസ്മാനെ നല്ലതുപോലെ അറിയാമായിരുന്ന റാമോൻ ഒരു കരുതൽ എന്ന വണ്ണം, ഒരു പ്രൊട്ടക്ഷൻ എന്ന വണ്ണം ബാറോണെയും കൂടെ കൂട്ടി. മീറ്റിംഗ് വളരെ നല്ലതുപോലെ കഴിഞ്ഞു. യുദ്ധത്തിലേക്ക് പോകാതിരിക്കുവാൻ രണ്ടു കൂട്ടരും തീരുമാനിച്ചു. മീറ്റിംഗിന് ശേഷം റാമോൻ ഇതൊന്ന് ആഘോഷിക്കുവാൻ തന്നെ തീരുമാനിച്ചു. സന്ധ്യ കഴിഞ്ഞപ്പോൾ ഫെലിക്സ് ബ്രദേഴ്സ് ക്രിസ്റ്റീൻസ് ഡിസ്കോത്തെക്കിൽ എത്തി. ക്രിസ്റ്റീൻ ഒരു പോപ്പുലർ നൈറ്റ് സ്പോട്ട് ആയിരുന്നു. എന്നാൽ വളരെ തന്ത്രപരമായി തയ്യാറാക്കിയിരുന്ന ഒരു കെണിയിലേക്കാണ് തങ്ങൾ വന്നുപെട്ടിരിക്കുന്നതെന്ന് ഫെലിക്സ് ബ്രദേഴ്സ് അറിഞ്ഞിരുന്നതേയില്ല. ആ പ്രദേശത്തു നിന്ന് തന്നെ മാറിപ്പോകുവാൻ പോലീസുകാർക്ക് ചാപ്പോ പണം നൽകിയിരുന്നു. ഡിസ്കോയും പാട്ടും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചാപ്പോ ഗുസ്മാനും ആയുധധാരികളായിട്ടുള്ള കൊലയാളികളും പോലീസുകാരുടെ വേഷത്തിൽ ക്ലബിനുള്ളിലേക്ക് കയറി ചുറ്റും നിറയൊഴിക്കുവാൻ തുടങ്ങി. അനേകർ മരിച്ചു വീണു. AFOയുടെ പുതിയ ഹിറ്റ്മാനായ ഡേവിഡ് ബാറോണാണ് ആദ്യം പ്രതികരിച്ചത്. ബാറോൺ തോക്കെടുത്ത് തിരിച്ചു വെടിയുതിർത്തു. ബാറോൺ ഒരു രീതിയിൽ വളരെ പണിപ്പെട്ട് ഫെലിക്സ് ബ്രദേഴ്സിനെ നൈറ്റ് ക്ലബിന്റെ വെളിയിലെത്തിച്ച് രക്ഷപ്പെടുത്തി. AFOയിലുള്ള ബാറോണിന്റെ സ്ഥാനം അന്ന് ഉറപ്പിക്കപ്പെട്ടു. അമേരിക്കൻസിനെ തന്റെ ടീമിൽ കൂട്ടുവാൻ റാമൻ ഡേവിഡ് ബാറോണെ സാന്റിയാഗോയിലേക്ക് അയച്ചു. ഗുണ്ടകളെ കൂട്ടുവാൻ ഇതുപോലെ പറ്റിയ വേറൊരു സമയം ഇല്ലായിരുന്നു. കാരണം ലോഗൻ ഹൈറ്റ്സിലുള്ള ഗുണ്ടകളെ പിടിക്കുവാൻ സാന്റിയാഗോ പോലീസ് വലവീശിയ സമയമായിരുന്നു അത്. ജയിലിലല്ലാത്ത ക്രിമിനലുകൾ രക്ഷപ്പെടുവാൻ ഓടി ഒളിക്കുന്ന സമയത്താണ് ഡേവിഡ് ബാറോൺ അവിടെ എത്തുന്നത്. ഏകദേശം 40 ക്രിമിനലുകളെ ബാറോൺ ടിയുവാണയിലേക്ക് എത്തിച്ചു. ടിയുവാണയിൽ എത്തിയ അമേരിക്കൻ ക്രിമിനലുകൾക്ക് താമസിക്കുവാൻ മിഡിൽ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ വീടുകളും ലഭിച്ചു. ഹൈ കാലിബർ വെപ്പൺസ് ഉപയോഗിക്കുവാനുള്ള പരിശീലനങ്ങളും അവർക്ക് ലഭിച്ചു. റാമോൺ അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിരുന്നു. തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി AFO വളരെ അധികം ആയുധങ്ങൾ US നിന്ന് വാങ്ങിക്കൂട്ടി. ഒരു രാജ്യത്തിന്റെ പട്ടാളത്തിന് ആവശ്യമായ അത്രയും വലിയ ആയുധ ശേഖരം AFOയ്ക്ക് ഉണ്ടായിരുന്നു. 1993 ജനുവരി റാമോന്റെ അമേരിക്കൻ ട്രൂപ്പ് ഒരു മിഷന് പോകുവാൻ തക്കവണ്ണമുള്ള ആയുധങ്ങളും പരിശീലനവും ലഭിച്ചിരുന്നു. അവരുടെ പ്രധാന ജോലികളിലൊന്ന് AFOയുടെ സംരക്ഷണവും AFOയുടെ ശത്രുക്കളെ കണ്ടെത്തുക എന്നതുമായിരുന്നു. സംശയം തോന്നിയ വാഹനങ്ങളും ആളുകളെയും അവർ നിരീക്ഷിക്കാൻ തുടങ്ങി. ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളും ഒരു ഫെഡറൽ ഏജന്റുമാരെ പോലെയുള്ള വേഷവിധാനങ്ങളും അവർക്ക് ലഭിച്ചു. AFOയുടെ ഈ ടീം
യഥേഷ്ടം ടിയുവാണയിലെ തെരുവുകളിലൂടെ റോന്തു ചുറ്റിക്കൊണ്ടേയിരുന്നു. 1993 മെയ് പെരൂഡ വയോട്ടയിലെ ഡിസ്കോ ക്ലബിൽ നടന്ന വെടിവയ്പ്പിന് 8 മാസങ്ങൾക്ക് ശേഷം തങ്ങളെ കൊലപ്പെടുത്താൻ നോക്കിയ ചാപ്പോ ഗുസ്മാനോടുള്ള പക തീർക്കുവാൻ ഫെലിക്സ് ബ്രദേഴ്സ് തീരുമാനമെടുക്കുന്നു. ഇതിനായി റാമോൺ തന്റെ പുതിയ ടീമിൽ നിന്ന് ഒരു ടീമിനെ തെരഞ്ഞെടുക്കുന്നു. ടിയുവാനയിൽ നിന്നും 1700 മൈൽ തെക്കു കിഴക്ക് മാറിയുള്ള ഗ്വാഡലഹാരയിൽ ചാപ്പോ ഗുസ്മാൻ ഉണ്ടെന്നുള്ള വാർത്ത റാമോന് ലഭിക്കുന്നു. റാമോണും ഡേവിഡ് ബറോണും കൂടാതെ 20 ഗുണ്ടകളും ചാപ്പോ ഗുസ്മാനെ വധിക്കുവാനായി ഗ്വാഡലഹാരയിലെത്തി. ഏകദേശം 2 ആഴ്ചകളോളം അവർ ഗുസ്മാനെ തിരഞ്ഞു. പക്ഷെ നിരാശയായിരുന്നു ഫലം. അവസാനം അവർക്ക് സന്തോഷം നൽകുന്ന വാർത്ത കിട്ടി. ഒരു ഗ്രാൻഡ് വൈറ്റ് മാർക്കിസ് കാറിൽ ചാപ്പോ ഗുസ്മാൻ എയർപോർട്ടിലേക്ക് എത്തുന്നു എന്നതായിരുന്നു ആ രഹസ്യ വിവരം. റാമോന്റെ കൊലപാതക സംഘം എയർപോർട്ടിലേക്ക് കുതിച്ചു. ആക്രമിക്കുവാൻ തയ്യാറായി അവർ കരുതി പതിയിരുന്നു. ഏകദേശം 4:10 PM ആയപ്പോൾ എയർപോർട്ടിന് ഉള്ളിലേക്ക് ഒഴുകി വന്ന ഗ്രാൻഡ് വൈറ്റ് മാർക്കിസ് കാറിനെ ലക്ഷ്യമാക്കി റാമോന്റെ സംഘം പല ആവർത്തി നിറയൊഴിച്ചു. തങ്ങളെ ശത്രുപാളയത്തിലെ നേതാവ് കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പാക്കിയതുവരെ അവർ വെടിയുതിർത്തുകൊണ്ടേയിരുന്നു. ആ വാഹനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ റാമോനും സംഘവും വളരെ ആഹ്ലാദത്തോടെ ടിയുവാണയിലേക്ക് മടങ്ങി. എന്നാൽ അടുത്ത ദിവസം രാവിലെ അവർ അറിഞ്ഞ വാർത്ത വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. റാമോന്റെ കൊലയാളി സംഘം ഒരു വലിയ ടെറിബിൾ മിസ്റ്റേക്ക് കാണിച്ചു.